ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടാണ് അവ നമ്മൾ വന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാർക്കസ് മർഗുലോയാണ്. അപ്പോൾ ഒരു ആരാധകൻ മാർക്കസ് മർഗുലോയോട് രണ്ട് ദിവസം മുമ്പായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൂന്നോളം ചോദ്യങ്ങൾ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ സ്ട്രൈക്കർ, പുതിയൊരു ഫോറിൻ സ്ട്രൈക്കറിൻ്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗീവ്സ് സിംഗിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇനിയും ഡൊമസ്റ്റിക് സൈനിങ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കീഴിൽ നിന്ന് വരുമ്പോൾ ഡൊമസ്റ്റിക് സൈനിങ്സിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാർക്കസ് മർഗുലോപ്പ് അതിനൊരു റിപ്ലൈ നൽകിയിട്ടുണ്ട്. അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസിനും റിപ്ലൈ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്നാമത് പറയുകയാണെങ്കിൽ ഫോറിൻ സ്ട്രൈക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനിയും ഒരു ഫോറിൻ സ്ട്രൈക്കർ ഉണ്ടാവും. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഫോറിൻ സ്ട്രൈക്കറെ സൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, അറിയില്ല. എങ്ങനെയാലും മാർക്കസ് പറഞ്ഞിട്ടുള്ള യെസ് എന്നാണ്. പിന്നെ ദ വിൽ ബി ഈ ന്യൂ ഫോറിൻ സ്ട്രൈക്കർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പുതിയ സ്ട്രൈക്കർ കൂടി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു സംശയമാണ്. ജസ്റ്റിനുണ്ടാവുമ്പോൾ ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജസ്റ്റിൻ ഉണ്ടെങ്കിൽ രണ്ട് സൈനിങ് ആണ് ബാക്കി ഉണ്ടാവുക. അതാണെങ്കിലും ഒരു ഡിഫൻസിലേക്കും അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കിംഗ് ഒരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുക. അപ്പോൾ പുതിയ സ്ട്രൈക്കർ എങ്ങനെ ആയാലും ഉണ്ടാവും. അപ്പോൾ ജസ്റ്റിനുണ്ടാവും എന്നുള്ളതും കണ്ടന്നെ അറിയണം. അപ്പോൾ അതുപോലെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗീവ്സൺ സിംഗിനെ കുറിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞുള്ളത് ഗീവ്സൺ സിംഗ് നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായിട്ട് എല്ലാവർക്കും അറിയാം ഒരു വർഷത്തേക്ക് കൂടി കോൺട്രാക്റ്റ് ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ ക്വസ്റ്റ്യൻ ചോയ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡുറണ്ട് കപ്പിൽ. അപ്പോൾ കോൺട്രാക്റ്റ് ബാക്കി നിൽക്കുന്ന പ്ലെയർ എന്തുകൊണ്ട് ഡുറണ്ട് കപ്പ് സ്കോഡിലില്ലാത്ത ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അറിയാം താരയുദ്ധരായിട്ടും ക്യാമ്പിൽ ജോയിൻ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താരം ഉണ്ടാവുമെന്നാണ്. അപ്പോൾ മാർക്കസ് പറഞ്ഞുള്ളത് ഈ നമ്മുടെ ഈ ട്രാൻസ്ഫർ വിൻഡോ ഇനിയും കുറച്ച് ദിവസം വേണ്ടി ഉണ്ട്, ആഗസ്റ്റ് ലാസ്റ്റിലാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്താലേ താരം ക്ലബിൽ സ്റ്റേ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ എന്നാണ് മാർക്കസ് പറഞ്ഞുള്ളത്. അപ്പോൾ ഗീവ്സൺ സിംഗ് പോവും എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ക്യാമ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ മറ്റു ക്ലബ്ബുകളുടെ ഒരു ഓഫറിനായി കാത്തിരിക്കുകയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഡൊമസ്റ്റിക് സൈനിങ്സ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ട് തന്നെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ട് തന്നെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ നോക്കുന്നുണ്ട്, ഇന്ത്യൻ പ്ലേയേഴ്സിനെ നോക്കുന്നുണ്ടെന്നാണ് മാർക്കസ് പറഞ്ഞുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഡൊമസ്റ്റിക് സൈനിങ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് മാർക്കസ് നൽകിയിട്ടുള്ള അപ്ഡേറ്റ്സ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഉടൻ തന്നെ മറ്റ് സൈനികങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗീവ്സൺ സിംഗിൻ്റെ കാര്യവും ഉടൻ തന്നെ നമുക്കൊരു തീരുമാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളൊരു ഒപ്പീനിയൻ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ദൂരേക്കും. ബൈ.